ഫെറാൻ കൊറോമിനസ് ക്ലബ് വിടാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഫെറാൻ കൊറോമിനസ് എഫ് സി ഗോവയ്ക്ക് എന്തായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. 2017 മുതൽ ഇപ്പോൾ വരെയും എഫ് സി ഗോവയിൽ തന്നെയാണ് ഫെറാൻ കൊറോമിനസ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു കംപ്ലീറ്റ് ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഫെറാൻ കൊറോമിനസ്. ആൻഡ് ഗോൾഡൻ ബൂട്ട് വിന്നർ 2. ISL തന്നെ 57 മത്സരങ്ങളിൽ നിന്നും 48 ഗോളുകൾ നേടിക്കൊണ്ട് ISL തന്നെ ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് ഫെറാൻ കൊറോമിനസ്. എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്നാണ് ആരാധകർ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് യാതൊരു തരത്തിലും എഫ് സി ഗോവ ഒഫീഷ്യൽസ് അനൗൺസ് ചെയ്തിട്ടില്ല അദ്ദേഹം എഫ് സി ഗോവ വിടാനായിട്ട് പോകുന്നെന്നുള്ള കാര്യം. പക്ഷെ ഫെറാൻ കൊറോമിനസ് ഒരു മാധ്യമത്തോട് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഈ പറഞ്ഞൊരു ന്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വേറെ പ്രപ്പോസൽസ് ഒക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എഫ് സി ഗോവ വിടാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് എഫ് സി ഗോവ വിടാനുള്ള ഒരു തീരുമാനത്തിലോട്ട് ഫെറാൻ കൊറോമിനസ് എത്തിയിരിക്കുന്നത്? അധികം ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തന്നെ ഇതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ പുതിയ സീസണിലോട്ട് വരുമ്പോൾ ഫെറാൻ കൊറോമിനസ് നൽകിയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലിംഗ്, അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ, അദ്ദേഹത്തിന് തന്നെ ഒരു നിശ്ചയമുണ്ട്. അപ്പൊ അത് എഫ് സി ഗോവയ്ക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. മാനേജ്മെന്റ് അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന ഒരു സാലറി, അദ്ദേഹത്തിന്റെ പ്ലെയർ വാല്യൂ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതിനപ്പുറത്തേക്ക് AFC ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എഫ് സി ഗോവയിൽ കളിക്കാൻ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു മുറുമുറുപ്പൻ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് തുടരാൻ താല്പര്യമില്ല, ഞാൻ മറ്റുള്ള ക്ലബുകളിലേക്ക് പ്രപ്പോസൽസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് പറയുമ്പോൾ അടുത്ത കമന്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കാനായിട്ട് പോകുന്നു, ഫെറാൻ കൊറോമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സുകളും റൂമേഴ്സുകളും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആ ഒരു കമന്റിന് യാതൊരു തരത്തിലുള്ള സ്കോപ്പും ഇല്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഫെറാൻ കൊറോമിനസ് വരാൻ യാതൊരു സാധ്യതയും എവിടെയും കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെറാൻ കൊറോമിനസിനെ പോലൊരു പ്ലെയർ മികച്ചത് എന്നുള്ള കാര്യം കൊണ്ട് എഫ് സി ഗോവയിൽ നിലനിർത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ മാനേജ്മെന്റിന്റെ ആവശ്യം തന്നെയാണ്. എന്നിട്ട് പോലും അവർക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ കൽപ്പിക്കാതെ അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം വലിയൊരു സാലറി ചോദിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു കാര്യത്തേക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം പോകാൻ ചാൻസ് ഉള്ള ഒരു ക്ലബ് എന്ന് പറയുന്നത് മേ ബി മുംബൈ സിറ്റി എഫ് സി ആയിരിക്കും. അതൊരിക്കലും ഒരു റൂമർ പോലും ഇപ്പോൾ വന്നിട്ടില്ല. അദ്ദേഹം എഫ് സി ഗോവ വിട്ടു എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ട് പോലും പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടെ മുംബൈ സിറ്റിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സെർജോ ലൊബേറ എന്ന് പറയുന്ന മുൻ എഫ് സി ഗോവൻ കോച്ച് നിൽക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ ഇങ്ങനെ ചരടി വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു സൈനിങ് നടന്ന് മന്ദർറാവു ദേശായി നെയ്സായിട്ട് മുംബൈ സിറ്റിയിലേക്ക് വലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇതേ ഫെറാൻ കൊറോമിനസ് മേ ബി മുംബൈയിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഒരു പ്ലെയറിന് ഒരു കോച്ചുമായിട്ടുള്ള സിങ്കിങ് കൃത്യമായി വർക്ക്ഔട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെറാൻ കൊറോമിനസ് മുംബൈ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും സെർജോ ലൊബേറയുടെ കീഴിൽ പരിശീലിപ്പിച്ച് അദ്ദേഹത്തിന്റെ സ്കില്ല് വർദ്ധിപ്പിച്ച് ISL തന്നെ വീണ്ടും തിളങ്ങി ഗോളുകൾ സ്കോർ ചെയ്ത് ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്ത് കിരീടം അടിക്കാനുള്ള പ്ലാനാണ് കൊറോമിനസ് നോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകുക എന്നുള്ളൊരു ചെറിയ ഫാക്ട് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സോ ഇത് FC ഗോവൻ ആരാധകർക്ക് വളരെ വലിയൊരു നിരാശയായിരിക്കും. ഇപ്പൊ സെർജോ ലൊബേറ പോയി, അതുപോലെ തന്നെ മന്ദർറാവു ദേശായി പോയി, ഇതിപ്പോ ഫെറാൻ കൊറോമിനസ് പോകാനായിട്ട് പോകുന്നു. ഇതൊക്കെ FC ഗോവൻ ആരാധകർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രോബബ്ലി ഇതിന്റെ കൺഫേം ന്യൂസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എഫ് സി ഗോവൻ ആരാധകരെ തീർച്ചയായിട്ടും ഇത് സത്യമാകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആൻഡ് എഫ് സി ഗോവൻ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നടത്താനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം എല്ലാവരും കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ന്യൂസിലോട്ട് പോകാം. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ആദ്യത്തെ ഗോൾ സ്കോറർ ആയിട്ടുള്ള ഫിക്രു ടെഫേര എന്ന് പറയുന്ന താരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിക്രുവിനെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി ഇവിടെ ഒരു ടാഗ് വരുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക. ഫിക്രു ഒരു അഭിമുഖത്തിൽ ISL റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ISL തന്നെ തിരിച്ചു വരാൻ വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. സോ നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് കരിയർ ലെഡ് ചെയ്യാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ISL വരാൻ താല്പര്യമുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ വളരെ വളരെ മെച്ചപ്പെട്ട് വരികയാണ്. അവിടെ ഫുട്ബോളിൽ ലഭിക്കുന്ന സ്വീകാര്യതയും ആരാധകരുടെ സപ്പോർട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. ആൻഡ് പുതിയ ISL വരുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്ലെയർ കം കോച്ചായിട്ടായിരിക്കും ISL തിരിച്ചു വരിക എന്നുള്ളൊരു സൂചനയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം മാത്രമാണ്. നിലവിൽ അദ്ദേഹം ഇവിടെ വരുന്നു അല്ലെങ്കിൽ അടുത്ത സീസണിൽ ISL കളിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല.
പക്ഷെ ഐ എസ് എല്ലോട്ട് വരാനുള്ള ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് കൂടുതലായിട്ടും ഇനിയുള്ള ഫ്യൂച്ചറിൽ കോച്ചിങ് കരിയർ ലെഡ് ചെയ്യാനാണ് ആഗ്രഹം. അത് പ്ലെയർ കം കോച്ച് ആയിട്ടാണെങ്കിലും ഫുൾ ടൈം കോച്ച് ആയിട്ടാണെങ്കിലും തനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എസ് എല്ലിൽ കൊൽക്കത്തയ്ക്കും ചെന്നൈയിൻ എഫ് സിക്കും വേണ്ടി രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പ്ലെയർ കൂടാണ് ഫിക്രു. ഒരു പ്രത്യേക തരം ഭാഗ്യശാലിയായിട്ടുള്ള പ്ലെയർ എന്നൊക്കെ നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുന്ന മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും.